നമസ്കാരം. കെ വി തോമസിനും ഡോക്ടർ ശശി തരൂരിനും എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോകാൻ പാടില്ല, സെമിനാറിൽ പോകാൻ പാടില്ല, പോകണം, എന്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന് കോൺഗ്രസ് പറയുന്നത് എന്ന് പറയുന്നത് മനസ്സിലാവാത്ത കാര്യമാണ്. കോൺഗ്രസ് കരുതുന്നത് അവിടെ പോയി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ, അതുപോലുള്ള സമരങ്ങളിൽ ഉള്ള ജനങ്ങളുടെ വികാരത്തിന് അത് എതിരായിത്തീരും എന്നുള്ള ചിന്താഗതിയാണ്. കെ സുധാകരനും അതേപോലെ കെ വി ഡി സതീഷിനും അതിരെ അതേപോലെ പാർട്ടി നേതൃത്വവും എതിരായി നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ള മാർഗരേഖ കൊടുത്തുകൊണ്ട്, മാനസ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി കൊടുത്തുകൊണ്ട് കെ വി തോമസിനെയും അതേപോലെ ഡോക്ടർ ശശി തരൂരിനെയും അവിടെ പറഞ്ഞേക്കണം. പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട്, പാർട്ടിയുടെ ലൈനിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പച്ചയായി പാർട്ടി അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രസംഗിക്കാനൊരു അവസരം കിട്ടുന്നത് എന്തിനു തള്ളിക്കളയണം? അവർക്ക് അവസരം കൊടുക്കണം കെ സുധാകരൻ, അവർക്ക് അവസരം കൊടുക്കണം വി ഡി സതീശൻ. എന്നാൽ എന്തുകൊണ്ടാണ് വി ഡി സതീശനും അതേപോലെ കെ സുധാകരനും ഇവർ രണ്ടുപേർക്ക് അനുമതി കൊടുക്കാൻ മടിക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെ വി തോമസ് പിണറായി വിജയനുമായി ധാരണയായിരിക്കുന്നു അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ എറണാകുളത്ത് സീറ്റ് കൊടുക്കട്ടും എന്നുള്ള കാര്യത്തിൽ. പിണറായി വിജയനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാന വാക്ക് അദ്ദേഹം തീരുമാനിക്കുന്നതാണ് ഫൈനലായി നടക്കുന്നത്. കാരണം അടുത്ത ലോക്സഭാ ഇലക്ഷൻ എങ്ങനെയെങ്കിലും കേരളത്തിൽ 19 സീറ്റുകളിലെങ്കിലും പിടിച്ചെടുക്കണം. കഴിഞ്ഞ തവണ 19 സീറ്റുകളിൽ യു ഡി എഫ് പരാജയപ്പെട്ടെടുത്ത് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ 19 സീറ്റും പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ 20 സീറ്റും പിടിച്ചെടുക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് പിണറായി വിജയൻ നടക്കുന്നത്. അതിനുള്ള ഏത് തലകുത്തനെയുള്ള ഏത് കുലുസിതമായ മാർഗങ്ങളും പിണറായി വിജയൻ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എറണാകുളമാണ് അവരുടെ ഏറ്റവും വലികേറാം മല. 2 സീറ്റുകൾ മലപ്പുറത്ത് 2 സീറ്റുകൾ കിട്ടില്ല എന്നറിയാം. പിന്നെ 1 സീറ്റ് ഉറപ്പായിട്ടും കിട്ടില്ല എന്ന് കരുതുന്നത് അവർ എറണാകുളമാണ്. എറണാകുളം പൊട്ടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ അടിയായിത്തീരും, കോൺഗ്രസ് പിന്നെ തകർന്നതായി പ്രഖ്യാപിക്കാം. പ്രത്യേകിച്ചും അമിത്ഷായുടെ കൂടി സപ്പോർട്ടുള്ളപ്പോൾ, ബി ജെ പിയുടെ കൂടെ സപ്പോർട്ടുള്ളപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി വിജയിച്ചാലും കോൺഗ്രസ് വിജയിക്കരുത് എന്നാണ് അമിത്ഷായുടെ താല്പര്യം. അതുതന്നെയാണ് പിണറായി വിജയനും താല്പര്യം. അങ്ങനെ വരുമ്പോൾ കെ വി തോമസ് 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കിളവനായ, കോൺഗ്രസ്സിൽ ആർക്കും വേണ്ടാത്ത ചണ്ടിയായ, സത്യത്തിൽ ചണ്ടി എന്ന് വിളിക്കുന്നതിൽ യാതൊരു സംശയമില്ല. അധികാരത്തിന് വേണ്ടി സീറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അല്ലാതെ കോൺഗ്രസ്സിലെ പാവപ്പെട്ടവരെ സഹായിക്കണമെന്നോ കോൺഗ്രസ്സിലെ പാവപ്പെട്ട യുവജനങ്ങളെ ഉയർത്തണമെന്നോ ചിന്തിക്കുന്ന ഒരാളല്ല അദ്ദേഹത്തിന്. അദ്ദേഹം മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കിട്ടേണ്ട അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അദ്ദേഹത്തിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. എന്നാൽ ആരും വില വെച്ചില്ല, പാർട്ടി തീരെ വില ഗൗരവിച്ചിട്ടുമില്ല. അങ്ങനെയൊരു സന്ദർഭത്തിൽ കെ വി തോമസിന് ഒരു കാരണവശാൽ അടുത്ത തവണ ലോക്സഭാ സീറ്റ് എറണാകുളം കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിനെ കൊണ്ട് കോൺഗ്രസ്സിന് യാതൊരു ഉപകാരവുമില്ല എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്. അദ്ദേഹം അധികാരത്തിന് വേണ്ടി ഏത് സ്ഥലത്തെയും ചാടാൻ കഴിവുള്ള ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്, അതായത് അഖിലേന്ത്യാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ സെമിനാറിൽ പങ്കെടുക്കാൻ അനുമതി ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നു തീർച്ചയായും കെ വി തോമസ് പങ്കെടുക്കും. അതൊരു ഉറപ്പാണ്. കെ വി തോമസിന് പിണറായി വിജയനും കെ വി തോമസുമുള്ള ധാരണ പ്രകാരം എറണാകുളം സീറ്റ് ലോക്സഭാ സീറ്റിൽ അടുത്ത തവണ കെ വി തോമസ് മത്സരിക്കാൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ള കൃത്യമായ അറിവാണ് എം വി ജയരാജൻ പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ശശി തരൂർ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ഒരു ലോകപൗരനാണ്. അദ്ദേഹം എല്ലാ സംഭവങ്ങളിലും പങ്കെടുക്കും. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൃത്യമായി അദ്ദേഹം അവതരിപ്പിക്കും. അദ്ദേഹം കേരളത്തിലെ വികസന കാര്യങ്ങളിൽ, അതായത് പാർട്ടിയായാലും വേണ്ടിയുള്ള വികസനം നടക്കണം എന്നുള്ള ഒരു ധാരണ പുറത്തുള്ള നടക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം കേരളയിൽ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു, പിന്നീട് അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കൃത്യമായി ആ കാര്യത്തിൽ നിഷേധക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. എന്നാൽ കെ വി തോമസ് അങ്ങനെയല്ല. അദ്ദേഹത്തിന് അവിടെ കേരളയിൽ വന്നാലും വേണ്ടില്ല, കേരളയിൽ പോയാലും വേണ്ടില്ല, ഇവിടെ നശിച്ചാലും വേണ്ടില്ല. അദ്ദേഹത്തിന് സീറ്റ് വേണം, അദ്ദേഹത്തിന് അധികാരം വേണം. ആ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം അവസാനം ശ്വാസം പോകുന്നതുവരെ കെ വി തോമസ് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരൊറ്റയാനായ ആളാണ് അദ്ദേഹം. അവിടെ അദ്ദേഹത്തിന് കൂടെ കോൺഗ്രസ് ഉണ്ടോ, കോൺഗ്രസിൻ്റെ നാടുണ്ടോ, ഈ നാട് പുരോഗമിക്കണോ, ഈ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ പിണറായി വിജയൻ എന്നൊന്നും അദ്ദേഹത്തിന് ഭാഗമല്ലാതെ. കാരണം അദ്ദേഹത്തിൻ്റെ
ജീവിതം എന്ന് പറയുന്ന അധികാരമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ഇതിലൂടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ, രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് നീക്കാൻ പറ്റുകയുള്ളൂ, സേവിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം സ്വീകരിക്കും. അതുകൊണ്ട് കെ സുധാകരൻ കൃത്യമായി പഠിക്കുക. കെ വി തോമസ് അടുത്ത തവണ എറണാകുളം ലോക്സഭ സീറ്റിൽ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് അദ്ദേഹം സെമിനാറിൽ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തിട്ടൂരമൊന്നും നോക്കണ്ട, കെ വി തോമസ് വന്നിരിക്കും, അദ്ദേഹം പ്രസംഗിച്ചിരിക്കും. അതിനർത്ഥം അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് നിന്ന് കെ വി തോമസ് മത്സരിക്കും. എന്തായാലും ആ മത്സരത്തിൽ കെ വി തോമസ് തോൽക്കും. ഇതുവരെയുള്ള കേരള എറണാകുളത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രവർത്തനം അതോടുകൂടി താറുമാറാകും. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ എന്തായാലും കെ വി തോമസിന് വോട്ട് ചെയ്യില്ല. ഹൈബ്രിഡൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഹൈബ്രിഡനായിരിക്കും ഇവിടുത്തുള്ള സാധാരണക്കാരടക്കം വോട്ട് ചെയ്യുക. കാരണം ഹൈബ്രിഡന് ജനങ്ങളുമായി അടുത്തിട്ട് വരെ ബന്ധമുണ്ട്. ആ ഹൈബ്രിഡൻ തന്നെ വേണമെന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ലെ ബി ജെ പിയോ എന്നുള്ള ചിന്താഗതിയൊന്നുമില്ല. ഹൈബ്രിഡനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവും വിവരവും ജനങ്ങൾക്കുണ്ട്. അത്രയും ജനങ്ങളുമായി ഇടപഴകുന്ന ഒരാളാണ് ഹൈബ്രിഡൻ. അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കെ വി തോമസ് പോയതുകൊണ്ട് പാർട്ടിക്ക് നേട്ടമല്ലാതെ കോൺഗ്രസിന് നേട്ടമല്ലാതെ ഒരു കോട്ടവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാതെ അദ്ദേഹം നിരന്തരമായി ഇത്തരത്തിൽ കാര്യങ്ങൾ ഏർപ്പെടാൻ പോകുമോ? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരെ രണ്ടുപേരെയും പറഞ്ഞയക്കുകയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം പറഞ്ഞിട്ട് കൃത്യമായിട്ട് പാർട്ടിയുടെ ലൈനിലുള്ള ചിന്താഗതി അടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിക്കും. കേരളയിൽ നടക്കും എതിരെയുള്ള അവരുടെ നിഗമനങ്ങളും വസ്തുതകളും സത്യസന്ധ അവലോകനങ്ങളും ആ പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഇവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കണം. അതനുസരിക്കുമെങ്കിൽ ഇവരെ രണ്ടുപേരെയും പറഞ്ഞേക്കണം. തയ്യാറുണ്ടോ? കെ വി തോമസ്, ഡോക്ടർ ശശി തരൂർ, ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രസംഗിക്കാൻ? അങ്ങനെയാണെങ്കിൽ പ്രിയങ്കരനായ കെ സുധാകരൻ, വി ഡി സതീഷ്, നിങ്ങൾ രണ്ടുപേരും അതേ പാർട്ടിയും തീരുമാനമെടുത്ത് ഇവരെ രണ്ടുപേരും പറഞ്ഞേക്കണം. കാരണം അവർ പറയുന്ന പ്രകാരം പാർട്ടി പറഞ്ഞു കൊടുത്ത, പാർട്ടി എഴുതി കൊടുത്ത കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുമെന്നും എന്നുറപ്പുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ അവരെ വിടരുത്. അവർ ചാടിപ്പോവുകയാണ്, പോകട്ടെ. ഡോക്ടർ ശശി തരൂർ എന്തായാലും പങ്കെടുക്കില്ല എന്നുള്ള തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ കെ വി തോമസ് അങ്ങനെയല്ല, എം വി ജയരാജൻ ഉറപ്പ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം മത്സരം അവിടെ പങ്കെടുക്കുമെന്നുള്ളത്. അദ്ദേഹം അത് ഒരു കള്ളനാണയമായി, അതായത് കിഴവനായ പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ച് പാർട്ടി കൊടുത്ത എല്ലാ ഔദാര്യങ്ങളും അനുഭവിച്ചറിഞ്ഞ് അതെല്ലാം നുകർന്ന് ഇതുവരെ പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകളും കൈപ്പറ്റിയിട്ടുള്ള കെ വി തോമസ് ഇനിയൊരു ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി കിട്ടാവുന്ന സ്ഥലത്തെ ചാടാനുള്ള പരിപാടിയാണ് അദ്ദേഹം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ക്രൈമിനറിവ്. അതുതന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ക്രൈം ചിന്തിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.